ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു റുബിക്സ് ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത് ഇത് ഈ മിറർ ക്യൂബാണ്. മിറർ ക്യൂബ് എന്നാണ് ഈ ക്യൂബിൻ്റെ പേര്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ സെയിം കളറിലുള്ള ക്യൂബാണ്. എല്ലാ പീസസും അതിൻ്റെ സെയിം കളറാണ്. ഇപ്പോൾ രണ്ടിൻ്റെയും ലെങ്ത്തും വിഡ്ത്തൊക്കെ ഏകദേശം സെയിം ആണ്. ഇപ്പം ഇത് കളർ ബേസ്ഡ് ആണ്, നമ്മൾ കളർ അനുസരിച്ചാണ്. പക്ഷേ ഇത് ഹൈറ്റ് ബേസ്ഡ് ആണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു വലിയ കട്ട, ഇവിടെ അതിനെക്കാട്ടും ചെറിയ കട്ട. ഇപ്പം മിറർ ക്യൂബ് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യമായി റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ അത് എങ്ങനെയാണ് സോൾവ് ചെയ്യാന്നുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ മേലെ കാർഡായിട്ടും നൽകുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ മിറർ ക്യൂബിൻ്റെ പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു റുബിക്സ് ക്യൂബും ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ അതാ നമുക്ക് നല്ലൊരു പാക്കിങ്ങിലൂടെയാണ് ഈ മിറർ ക്യൂബ് ലഭിക്കുന്നത്. കാണാൻ സാധിക്കും ഇത് ഗോൾഡ് കളറാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് കളറിൽ അവൈലബിൾ ആയിട്ടുണ്ട്, സിൽവറും ഗോൾഡും. നമ്മളതേപോലെ അതിൻ്റെ ഒപ്പം ഒരു വേറൊരു ക്യൂബ് കൂടി നമുക്ക് ഫ്രീ ആയി ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പർച്ചേസ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ റുബിക്സ് ക്യൂബ് പഠിക്കുക, അതിനുശേഷം നിങ്ങൾ ആ മിറർ ക്യൂബ് പഠിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് അവർ അതിൻ്റെ കൂടെ ഇത് ഫ്രീ ആയിട്ട് നൽകുന്നത്. നമുക്കിത് മൊത്തത്തിൽ ഒന്ന് ഡിസോർഡർ ആക്കി കൊടുക്കാം. നമുക്ക് മൊത്തത്തിൽ ഇതൊന്ന് ഡിസോർഡർ ആക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങളിത് തിരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം പുതിയ ഒരാളാണ് ഇത് തിരിക്കുന്നതെങ്കിൽ നമുക്ക് അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അതിൻ്റെ ലൈന് കാണാൻ സാധിക്കും, നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് ലൈൻ ഉണ്ട്. അപ്പോൾ അത് ഒരേപോലെ വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം തിരിക്കുക. അപ്പോൾ അതിങ്ങനെ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഓരോ കട്ടകൾ പൊന്തി താഴ്ന്നൊക്കെ ഇരിക്കും, ഓരോ ക്യൂബ് പീസുകൾ ഇതേപോലെ പൊന്തി താഴ്ന്നൊക്കെ ഇരിക്കും. ഇതേപോലെയാണ് നമുക്ക് ഈ റുബിക്സ് ക്യൂബ്, സോറി മിറർ ക്യൂബ് ഡിസോർഡർ ആക്കി കഴിഞ്ഞാൽ ഉണ്ടാവുക. ഇനി നമുക്ക് ഇത് ഇങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് റുബിക്സ് ക്യൂബ് പഠിച്ചിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ റുബിക്സ് ക്യൂബിൽ നമ്മൾക്ക് പ്ലസ് ആക്കുകയാണ് ആദ്യമായിട്ട് വേണ്ടത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇതിലും പ്ലസ് ആക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് ഹൈറ്റ് ബേസ്ഡ് ആണ് പ്ലസ് ആക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ അതിലൊരു ക്യൂബ് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ നാല് സൈഡിലെയും താഴ്വശത്തെ ക്യൂബ് ഒരേപോലെ വരുന്ന രീതിയിൽ ഉള്ളൊരു കട്ട സെലക്ട് ചെയ്തെടുക്കുക. നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരേ രീതിയിൽ തന്നെ വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അടിയിലത്തെ സെൻറ്റർ പീസ് റെഡി ആയിട്ടില്ല, പക്ഷേ നമ്മളത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതേപോലെ കട്ടകളൊന്നും പൊന്താതെ ഇതേപോലെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്പുറത്തെ സൈഡിലും ഇതേപോലെ ഇങ്ങനെ ഒരു രീതിയിലുള്ള ഒരു കട്ട സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ഇതൊന്ന് ചെയ്യുക. ഇതിന് പ്രത്യേകിച്ച് ഇക്വേഷൻസ് ഒന്നുമില്ല, നിങ്ങളുടെ ബുദ്ധിക്കനുസരിച്ച് നിങ്ങളിത് ഒന്ന് റെഡിയാക്കിയെടുക്കുക. കുറച്ച് ട്രിക്കിയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ രണ്ട് ലെയറും സോറി പ്ലസ് ആക്കുന്നതിൻ്റെ കുറച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ രണ്ട് സൈഡ് കൂടിയാണ് റെഡിയാക്കേണ്ടത്. ഈ സൈഡും അതേപോലെ ഈ സൈഡുമാണ്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ സൈഡും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതും കൂടി ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇതിവിടെ പ്ലസ് ആയിട്ടുണ്ട്. അപ്പോൾ കാണാൻ സാധിക്കും പ്ലസ് ആയിട്ടുണ്ട്. ഇതാ ഇവിടെ പ്ലസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കോർണേഴ്സൊക്കെ ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം കാണാൻ സാധിക്കും ഇതിൻ്റെ എത്രയാണ് അതിൻ്റെ സൈസ് എന്ന്. അപ്പോൾ അതിനനുസരിച്ച് ആ രീതിയിൽ ഉള്ളൊരു ക്യൂബ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഓരോ കോർണറുകളിലും ഏതൊക്കെ പീസാണ് അവിടെ ജോയിൻ്റ് ആവുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഏത് പീസാണ് വേണമെങ്കിൽ അത് അതിൻ്റെ അടിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അതൊന്ന് തിരിച്ചു കൊടുക്കുക. ഇതാ ഇതേപോലെ. അതിനുശേഷം നമുക്ക് വേണ്ട ആ സൈഡ് ഒന്ന് താത്തുക. അതിനുശേഷം വീണ്ടും അങ്ങോട്ട് തന്നെ ജോയിൻ ചെയ്ത് കൊടുത്താൽ അത് മേലെ വരുന്നതാണ്. റുബിക്സ് ക്യൂബ് ഫസ്റ്റ് ലെയർ സോൾവ് ചെയ്യാൻ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെയാണ് ഇതിന് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോർണേഴ്സൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കട്ട കൂടി അങ്ങോട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫസ്റ്റ് ലെയറിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏകദേശം കാണാൻ സാധിക്കും നമ്മൾ ഫസ്റ്റ് ലെയർ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതായി ഒരു ലെയർ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയറിലേക്ക് കടക്കാം. സെക്കൻഡ് ലെയറിൽ നമ്മൾ റുബിക്സ് ക്യൂബിന് ചെയ്ത പോലെ തന്നെ ഇതൊന്ന് തിരിച്ച് പിടിക്കുക. ആ മുഴുവൻ സോൾവ് ആയ ഭാഗം താഴത്തേക്ക് പിടിച്ചതിന് ശേഷം നമുക്ക് സെൻറ്റർ ക്യൂബുമായി മാച്ച് ചെയ്യുന്ന
ഈ സെൻറ്ററത്തെ പീസ് ഏതെങ്കിലും ഉണ്ടോ നോക്കാം. അപ്പോൾ അതാ ഇത് ജോയിൻ്റ് ആവുന്നുണ്ട്, കാണാൻ സാധിക്കും നിങ്ങൾക്ക്. കറക്റ്റിൽ ഇതേപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ സൈഡിലേക്കാണ് വരേണ്ടത്. തിരിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് എന്താ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കല്ല, ഈ സൈഡിലേക്കാണ് വരേണ്ടത്. സോറി, ഈ സൈഡിലേക്കാണ്. നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് തിരിച്ചുകൊണ്ട് ഒരു ഇക്വേഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഏത് സൈഡിലേക്കാണ് തിരിക്കേണ്ടത്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് ഇക്വേഷൻ ശ്രദ്ധിക്കുക. യു ആർ യു ഡാഷ് ആർ ഡാഷ്. അപ്പോൾ ഇങ്ങനെ തിരിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു ക്യൂബ് അവിടെ നിന്ന് വിട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ആ ക്യൂബ് അതിൻ്റെ അടിയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്കതൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിക്കുക. അതിനുശേഷം ആ പീസ് ഒന്ന് താത്തി കൊടുക്കുക. വീണ്ടും അത് അങ്ങോട്ട് തന്നെ തിരിച്ചതിന് ശേഷം പൊന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൂബിക്സ് ക്യൂബിൾ ചെയ്ത പോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ പീസ് ജോയിൻ്റ് ആയിട്ടുണ്ട്. ജോയിൻ്റ് ആവുന്നത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് വേറൊരു സെൻറ്റർ പീസിനോട് ജോയിൻ്റ് ആവുന്ന ഒരു മിഡിൽ പീസ് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ സൈഡിലേക്കാണ് വരേണ്ടത്. അതെ, ഈ സൈഡിലേക്കാണ്. നമ്മൾ നേരത്തെ ചെയ്തത് ആ ഇക്വേഷൻ തന്നെ ചെയ്യുക. യു ആർ യു ഡാഷ് ആർ ഡാഷ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ക്യൂബ് അവിടുന്ന് വിട്ടുപോരും. അത് നമ്മൾ സൈഡിലേക്ക് തിരിക്കുക. അതിനുശേഷം നമുക്ക് എങ്ങോട്ടാണോ വേണ്ടത് അത് താത്തുക. വീണ്ടും ഒന്ന് പൊന്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ക്യൂബും അവിടെ വന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത സെൻറ്റർ പീസും മിഡിൽ പീസും കൂടി നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇതാ ഈ സൈഡിലേക്കാണ് വരേണ്ടത്. അതിനായിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ ചെയ്യാം. യു ഡാഷ് എൽ യു എൽ ഡാഷ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ക്യൂബ് അവിടുന്ന് പോകും. അപ്പോൾ അത് നമുക്ക് ഒന്ന് റെഡിയാക്കി കൊടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ സൈഡിലേക്ക് തിരിച്ചിട്ട് ആ ക്യൂബ് താഴ്ത്തിയിട്ട് വീണ്ടും സൈഡിലേക്ക് തന്നെ തിരിച്ചിട്ട് ഇത് പൊന്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതാ ഇതേപോലെ അതും സോൾവ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയും കൂടി സോൾവ് ആക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആ സെൻറ്റർ പീസും മിഡിൽ പീസും കൂടി ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് ഈ സൈഡിലേക്കല്ല വരേണ്ടത്. നമുക്കിത് ഈ സൈഡിലേക്കല്ല വരേണ്ടത്. ഇതാ ഈ സൈഡിലേക്കാണ് നമുക്ക് വേറൊരു മിഡിൽ പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് വരേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ ചെയ്യാം. യു സോറി, കട്ടകളൊക്കെ റെഡി ആക്കട്ടെ. യു ആർ യു ഡാഷ് ആർ ഡാഷ്. അപ്പോൾ നമുക്കൊരു പീസ് അതിൽ നിന്ന് വിട്ടുപോരും. അപ്പോൾ നമുക്കതൊന്ന് അവിടേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ലെയർ ചെയ്ത പോലെ തന്നെ അങ്ങോട്ടൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതോടെ നമ്മുടെ സെക്കൻഡ് ലെയറും സോൾവ് ചെയ്ത് കഴിയും. നമുക്കിതൊന്ന് അങ്ങോട്ടേക്ക് ഒന്ന് പൊന്തിച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞു ചെറിയൊരു ടൈറ്റൊക്കെ ഉണ്ടാവുന്ന. അപ്പോൾ അതോടെ സെക്കൻഡ് ലെയറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് ലെയറിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ക്യൂബ് ഇതേപോലെ പിടിക്കുക. നമുക്ക് മേലെ ഒരു പ്ലസ് ഷേപ്പാണ് വരേണ്ടത്. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു എൽ ഷേപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് മേലെ ഫോട്ടോയിൽ കാണാൻ സാധിക്കുന്നത് പോലെയുള്ള കുറച്ച് ഷേപ്പുകൾ നമുക്ക് മേലെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിവിടെ എൽ ഷേപ്പാണ് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ എൽ ഷേപ്പിന് നമ്മൾ റൈറ്റ് സൈഡിൽ കാണിക്കുന്ന ഇക്വേഷൻ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് വേറെതാണ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇക്വേഷൻ ചെയ്യുക. സ്മാൾ എഫ് ആർ യു ആർ ഡാഷ് യു ഡാഷ് സ്മാൾ എഫ് ഡാഷ്. ഇങ്ങനെ തിരിച്ച് കഴിയുമ്പോൾ നമുക്ക് മേലെ പ്ലസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് മേലെ പ്ലസ് വന്നിട്ടുണ്ട്. അതുമല്ല, നമ്മളുടെ കംപ്ലീറ്റ് ഒരേപോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ആയില്ലെങ്കിൽ ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ് എന്ന മേലെ കാണുന്ന ഇക്വേഷൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ റുബിക്സ് ക്യൂബിൽ കാണിച്ചു തരാം. നമ്മൾ ചിലപ്പോൾ നമുക്ക് ഇതേപോലെ ആയിരിക്കും ലഭിക്കുക. അപ്പോൾ ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ് ഈ ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമ്മൾ രണ്ട് വട്ടം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കത് റെഡി ആവുന്നതാണ്. മേലത്തെ പീസ് മുഴുവൻ ഇതിൽ ഇതേപോലെ കാണുന്നതാണ്. അപ്പോൾ നമുക്ക് പൊന്തി നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. നമുക്കിത് സിമ്പിളായിട്ട് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇങ്ങനെ പിടിക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു ക്യൂബ് ഇവിടെ ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ക്യൂബ് നിങ്ങൾ ബാക്കിൽ പിടിച്ചുകൊണ്ട് ഒരു ഇക്വേഷൻ ചെയ്താൽ മതി.
റുബിക്സ് ക്യൂബിൽ നമ്മൾ ചെയ്യുന്ന അതേ ഇക്വേഷൻ ആർ ഡാഷ് എഫ് ആർ ഡാഷ് ബി ടു ആർ എഫ് ഡാഷ് ആർ ഡാഷ് ബി ടു ആർ ഡാഷ് ടു. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സൈഡ് മുഴുവനായിട്ടും സോൾവ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു സൈഡ്. നമുക്കത് ബാക്കിൽ പിടിച്ചുകൊണ്ട് ഒരു ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റുബിക്സ് ക്യൂബ് സോറി നമ്മുടെ മിറർ ക്യൂബ് മുഴുവനായിട്ടും സോൾവ് ആകുന്നതാണ്. നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് ചെയ്യുക. ആർ യു ഡാഷ് ആർ യു ആർ യു ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് ആർ ഡാഷ് ടു. അപ്പോൾ ഇതോടെ നമ്മുടെ മിറർ ക്യൂബ് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് മുഴുവനായിട്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അത് ആദ്യമായിട്ട് നിങ്ങളിത് റുബിക്സ് ക്യൂബ് പഠിച്ചിരിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ മിറർ ക്യൂബ് റെഡിയാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആരും റുബിക്സ് ക്യൂബ് പഠിക്കാതെ മിറർ ക്യൂബ് ഒരിക്കലും റെഡിയാക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് തന്നെ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിലും അടിപൊളി വീഡിയോസുമായിട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.